സംസാരിച്ചോ ഒട്ടിക്ക് ഇന്ന് അവധിയായിട്ട് രാവിലെ തന്നെ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഒഴുകി അവധിയായിട്ട് പുറത്തേക്കാണെങ്കിലും പോയാലോ. ഓ നമ്മ പറഞ്ഞ അടിച്ചിട്ട് പോകാൻ ആദ്യം അവിടെ ഇരിക്കുന്നത് കുറച്ച് ദിവസമായി രണ്ടെണ്ണം അടിച്ചിട്ട്. ആ അതെ അടിച്ചിട്ട് അമ്മ ഒഴുകിറങ്ങാൻ അമ്മ ഒഴിയടോ. ഷാജി അങ്ങോട്ട് പോവാം നമ്മള് അത്തക്ക് വിട്ടാലോ. ആ പോയേ ആര് വണ്ടി പിടിക്കുന്നേ. ആദ്യം നമുക്ക് ഇതിന്റെ തീരുമാനം അറിയട്ടെ. അമ്മിട്ട് നമുക്ക് അത്തക്ക എവിടെ വേണേലും പോവാം. എനിക്ക് കുറച്ച് വെള്ളം മതിയേ കുറച്ച് വെള്ളം മതിയേ. നല്ല കട്ടപ്പനാണല്ലോ പാലായിന്ന് ദുബായിക്ക് വന്നിട്ട് കൊല്ലം കുറേ എന്നിട്ടോ അതുകൊണ്ടെന്താ പിള്ളേരുടെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോണേ ആണ് നമ്മുടെ സന്തോഷം. അതിനൊരു ഭാഗ്യം കണ്ട് പഠിക്കണം. അതാ ഹലോ ആ പറയ നീ എന്താ ഫോൺ എടുക്കാണ്ടിരുന്ന എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ കണ്ടില്ല ഫോൺ സൈലന്റിലായിരുന്നു. നിനക്ക് എന്തിനൊരു റീസൺ ഉണ്ടല്ലോ. ആ ഓക്കെ ശരി. ഞാൻ ഇത്രയും കാലം നിന്നെ കുറേ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചത് അതെനിക്കറിയാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ഇപ്പം എനിക്കൊരു നല്ലൊരു ജോലിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നിക്കാവുന്ന കാര്യമുള്ളൂ. എല്ലാവരുടെയും ആഗ്രഹവും അത് തന്നെയാണ്. നിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പറ്റുമെന്നുണ്ടെങ്കിൽ വൈകിട്ടോ എപ്പോഴേലും നമുക്ക് കാണാൻ വേണ്ടി നോക്കാം. നീ ആലോചിക്ക, ആലോചിച്ചിട്ട് തീരുമാനം പറയുംക്കളെ. ഞാൻ കള്ളു പിടിച്ച് ഞാൻ ആരുടെ വണ്ടി ഓടിക്കുന്നത്? എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അവൾക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യണം? ഡൈവോഴ്സ് വേണമെങ്കിൽ കൊടുത്ത് വിടറാ. എഴുതി എണ്ണ അടിക്കാടാ. സണ്ണി കൊണ്ട് നാട്ടുകള് തെരപാലം അടങ്ങുന്ന സമയത്ത് ഒരു പങ്കുവച്ചായിട്ട് അവരുടെ അഫയർ ഉണ്ടാകും. അവരുടെ വീട്ടുകാരെ കൂടി സണ്ണിക്ക് അന്ന് വേലയും കൂലിയില്ലാണ്ട് വേറൊരുത്തനെ പിടിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞാണ് ലിസി ആയിട്ടുള്ള ആലോചന വന്ന് ലിസിനെ കല്യാണം കഴിച്ച് ഒന്ന് ദുബായിലേക്ക് വന്നു. പിന്നെ കൊറേ ആ പെങ്കുവച്ച് ഇടയ്ക്ക് ഇവനെ വിളിക്കും, പൈസ അടഞ്ഞ് ചോദിക്കും. സണ്ണിടെ അവർക്ക് വാരിപ്പോയിന് സഹായിച്ചു. അത് ലിസി കാരണം ആകെ പ്രശ്നമായി. അങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവളെന്ത് ഇട്ട് വരാൻ പറ്റുമോ? അവളെ ഈ കിടന്ന് മരുഭൂമി കിടന്ന് ഉണ്ടാകുന്ന പൈസ പഴയ അമ്മയ്ക്ക് ഇവൻ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം? ഇന്നത്തെ മൂട് പോയി എല്ലാം നിർത്താനുള്ള ഹലോ അമ്മേ. എന്താ മോളെ, എന്തുണ്ട് വിശേഷം? ഞാനിപ്പോ ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ആ കുഞ്ഞു ഉറങ്ങുന്നു മോളെ. ഹലോ
എന്താ നിന്റെ സൗണ്ട് വല്ലാതെ? അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? എന്ത് പ്രശ്നമുണ്ടാ? എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം. അമ്മ പേടിക്കണ്ട, ഒന്നും വരില്ലെന്നേ. ഒരു പ്രശ്നം ഉണ്ടാകില്ല, എനിക്കറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം. നീ സൂക്ഷിക്കണം മോളെ. എന്നാ ശരി. ശരി മോളെ, പിന്നെ വിളിക്കാം. എനിവേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവുക. പഴയ പഠിത്തങ്ങളൊക്കെ മറന്ന് ഒരുമിച്ച് ജീവിക്കുക. സംഭവം നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നിച്ചേ പറ്റും.